വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് പ്യൂ ഡേറ്റഡ് സെക്കൻഡ് മാർച്ച് ഇന്ന് നമ്മൾ കവർ കവറേഞ്ച് ഫോർത്ത് മാർച്ച് മുതൽ എയ്ത്ത് മാർച്ച് വരെയുള്ള വീക്കാണ് എന്തായാലും എയ്ത്ത് മാർച്ച് ഫ്രൈഡേയിൽ മഹാശിവരാത്രിയുടെ ഹോളിഡേ വരുന്നതുകൊണ്ട് അടുത്ത ആഴ്ചയിൽ നമുക്ക് നാല് വർക്കിംഗ് ഡേയ്സ് ഉള്ളത് കഴിഞ്ഞ ആഴ്ചയിൽ ആംഫി മ്യൂച്വൽ ഫണ്ടുകളോട് അവരുടെ മിഡ് ക്യാപ്പിൻ്റെയും സ്മോൾ ക്യാപ്പ് ഫണ്ടുകളുടെയും റിസ്ക് മാനേജ്മെൻറ്റ് കാര്യങ്ങൾ ഒന്നുകൂടെ റിവ്യൂ ചെയ്യാനായിട്ടുള്ളൊരു ഇൻസ്ട്രക്ഷൻ നൽകുകയുണ്ടായി അതിനെ തുടർന്ന് മാർക്കറ്റിൽ മിഡ് ക്യാപ്പുകളും സ്മോൾ ക്യാപ്പുകളും എല്ലാം ഒരു കറക്ഷനിലൂടെ ആദ്യത്തെ രണ്ട് ദിവസം കടന്നു പോവുകയുണ്ടായി എന്തായാലും എംഫി ഇൻസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അടുത്ത ആ ഒരു ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ എന്തൊക്കെയാണ് അവർ റിസ്ക് മാനേജ്മെൻറ്റിൻറ്റിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ എടുത്തിട്ടുള്ളതെന്നുള്ളതൊരു റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മളതൊരു ഒരു പക്ഷേ ആദ്യം അതിനെ തുടർന്നുണ്ടായ ഒരു വലിയൊരു സെല്ലോഫൊക്കെ കാണുമ്പോൾ തോന്നും ഇതൊരു പുതിയൊരു സംഭവമാണ് എന്നുള്ള രീതിയിൽ പലർക്കും തോന്നിയിട്ടുണ്ടാകും പക്ഷെ എല്ലാ മ്യൂച്വൽ ഫണ്ടുകൾക്കും സ്വന്തമായിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം ഓൾറെഡി ഇൻ പ്ലേസിൽ ഉള്ളതാണ് അവരതിൽ കുറേയധികം റിഡംഷൻസ് ഒക്കെ വരികയാണെങ്കിലും അതിൽ അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാഷ് റിസർവ് ഒക്കെ എല്ലാ ഫണ്ടുകളിലും കീപ്പ് ചെയ്യാറുള്ളതാണ് പക്ഷെ നമുക്കറിയാം മ്യൂച്വൽ ഫണ്ടുകളെ ഇപ്പോൾ നമുക്കറിയാം കുറച്ച് കാലമായിട്ട് മിഡ് ക്യാപ്പുകളിലും സ്മോൾ ക്യാപ്പുകളിലും കാര്യമായിട്ടുള്ള ഫണ്ട് ഫ്ലോ വന്നിട്ടുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ ആ ഒരു കൂടുതൽ ഫണ്ട് വന്നിട്ടുള്ളത് പ്രത്യേകിച്ചും ഈ ഇലക്ഷൻ്റെ ഒരു പീരീഡിലേക്ക് അതിൽ ഒന്ന് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻസ്ട്രക്ഷനാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ അതൊരു വലിയൊരു നെഗറ്റീവായിട്ടുള്ളൊരു ന്യൂസ് ആയിട്ട് കാണേണ്ട കാര്യമില്ല നമുക്കറിയാം പല മ്യൂച്വൽ ഫണ്ടുകളിലും രണ്ടായിരത്തി പതിനെട്ട് മുതൽ തന്നെ സ്മോൾ ക്യാപ് ഫണ്ടുകളിലേക്കുള്ള ഫ്ലോ ലിമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതല്ലേ അപ്പോൾ ഇത് ഇതിന് വേണ്ടിയിട്ടുള്ള ഈ റിസ്ക് മാനേജ്മെൻറ്റ് പോളിസീസ് ഓൾമോസ്റ്റ് മിക്ക മ്യൂച്വൽ ഫണ്ടുകൾക്കും ഓൾറെഡി ഉള്ളതാണ് അതിൽ തന്നെ ഇനി വരാൻ പോകുന്ന ഫണ്ട് ഫ്ലോ ഒന്ന് ലിമിറ്റ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ നമുക്കതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് എന്താണ് വരാൻ പോകുന്നത് നോക്കാം അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് മിഡ് ക്യാപ്പുകളിലേക്കും അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പുകളിലേക്കൊക്കെ വരാതിരിക്കുകയാണെങ്കിൽ നമുക്കിനിയുള്ള റാലി ഒരു പക്ഷേ മിഡ് ക്യാപ്പുകളിലൊക്കെ വരുന്നത് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള വളരെ നല്ല സ്റ്റോക്കുകളിലായിരിക്കും മാത്രമായിരിക്കും അതുപോലെയുള്ള റാലികളുണ്ടാകുക എന്നുള്ളതാണ് അത് അതിലൊരു പ്രത്യേകത ഉണ്ടായിട്ടുണ്ടാവുക അപ്പോൾ നമ്മളതിന് ഇതിനൊരു വലിയൊരു സീരിയസ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ഇപ്പോൾ നമുക്കതിൻ്റെ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ വീക്കിലാണ് ആ മിഡ് ക്യാപ്പ് മിഡ് ക്യാപ് ഹൺഡ്രഡിൻ്റെ ഇൻഡെക്സാണ് നമ്മളിപ്പോൾ കാണുന്നത് ആ ഒരു ഫോർട്ടി നയൻ തൗസൻഡ് സെവൻ എയ്റ്റി എന്നുള്ളൊരു ലെവലിൽ മിഡ് കപ്പ് നിഫ്റ്റി മിഡ് കപ്പ് ഹൺഡ്രഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഒരു കറക്ഷനിലൂടെ കടന്നുപോയെന്നുണ്ടെങ്കിലും നമുക്ക് കാണാം വ്യാഴവും വെള്ളിയുമായിട്ട് വീണ്ടും മിഡ് ക്യാപ് ഇൻഡെക്സ് റീബൗണ്ട് ചെയ്ത് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് സെവൻ നയൻറ്റിയിലാണ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നതെന്ന് അത് അതുപോലെ തന്നെ സ്മോൾ ക്യാപ് ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത് നമുക്ക് കാണാം സ്മോൾ ക്യാപ് ഇൻഡെക്സ് ഹൺഡ്രഡ് എത്താം സിക്സ്റ്റീൻ തൗസൻഡ് സിക്സ് നയൻറ്റി വണ്ണിലായിരുന്നു അവിടെ നിന്നൊരു കറക്ഷനിലൂടെ ഒരു കൺസോളേഷനിലൂടെയൊക്കെ കടന്നു പോകുകയായിരുന്നു അതിനുശേഷം വീണ്ടും ഫ്രൈഡേയിൽ വീണ്ടും ഒരു റീബൗണ്ടോടുകൂടി സിക്സ്റ്റീൻ തൗസൻഡ് ആൻഡ് ഫിഫ്റ്റി എയ്റ്റിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ എന്തായാലും നമ്മൾ ഇത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ വീക്കുകളിൽ നമ്മുടെ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നത് നമ്മൾ വരും ദിവസങ്ങളിൽ ഇലക്ഷനാണ് ഇലക്ഷന് ഒരു കൺസോളിഡേഷൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കണം അതിൽ ഒരാഴ്ചയിലും ആഴ്ചയിലും പുതിയതായിട്ടുള്ള ഇതുപോലെയുള്ള ഇപ്പോൾ ഒന്നുകിൽ റെഗുലേറ്റേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ മാർക്കറ്റിൽ 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 തന്നെ ഏതെങ്കിലുമൊക്കെ ഒരു ന്യൂസുകൾ വരുന്നു വരുന്നതിനനുസരിച്ച് അതിന് കൂടുതൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നെഗറ്റീവ് ന്യൂസുകളായിട്ടൊക്കെ വന്നിരിക്കാം അപ്പോൾ നമ്മൾ കാണുകയുണ്ടായി ഈ മിഡ് ക്യാപ് ഇൻഡെക്സിൻ്റെ കറക്ഷൻ എന്താണ് വലിയൊരു കോലാഹലമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ കുറേയധികം ന്യൂസുകൾ വരുന്നുണ്ടായിരുന്നു അതിനെ തുടർന്ന് നമ്മുടെ ക്ലയൻസും കുറേയധികം പേര് എങ്ങനെയാണ് എന്താണ് ഇതിൻ്റെ എന്ന് ചോദിച്ചുകൊണ്ടൊക്കെ നമുക്ക് മെസ്സേജുകളൊക്കെ അയക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇതാണ് ഇതുപോലെ ഉണ്ടാകുന്ന പല മെസ്സേജുകളും നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരും ദിവസങ്ങളിൽ കണ്ടെന്നിരിക്കാം നമ്മൾ നമ്മൾ ആസ് ഇൻവെസ്റ്റേഴ്സ് നമുക്കറിയാം ഇന്ത്യൻ ഇന്ത്യയുടെ ജി ഡി പി നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു എയിറ്റ് പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജിൻ്റെ ഗ്രോത്ത് നമ്മൾ വരുന്നത് നമ്മൾ കണ്ടതാണ് അല്ലേ അപ്പോൾ ഇന്ത്യയുടെ തേർഡ് ക്വാർട്ടറിൻ്റെ ജി ഡി പി എയ്റ്റ് ഫോർ എയിറ്റ് പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജിൻ്റെ ഗ്രോത്താണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത്രയും വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു എക്കണോമിയാണ് നമ്മുടേത് അങ്ങനെയുള്ള ഒരു ഗ്രോത്ത് റിപ്പോർട്ട് ചെയ്യുന്നൊരു ഒരു രാജ്യത്തിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതും അതിന് അതിൻ്റെ ഇടയിലൊരു നമുക്കറിയാം ഒരു സെൻട്രൽ ഇലക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ അതിൻ്റേതായ ഒരു വൊളാറ്റിലിറ്റി അല്ലെങ്കിൽ ഒരു ഒരു അൺസെർട്ടനിറ്റി ഇവിടെ ഒരു ഉണ്ടായിരിക്കും നമുക്ക് പ്രത്യേകിച്ചും അറിയാം നമുക്ക് മാർക്കറ്റ് ഒരു ഹയർ ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഗവണ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുമെന്നുള്ള എക്സ്പെക്റ്റേഷനോടു കൂടിയാണ് മാർക്കറ്റ് പുതിയ പുതിയ വിവരങ്ങൾ കുറിച്ചുകൊണ്ടിരിക്കും നമുക്ക് കാണാൻ കഴിഞ്ഞ ഫ്രൈഡേയിലും പുതിയൊരു ലൈഫ് ടൈം ഹൈ നിഫ്റ്റി ടെസ്റ്റ് ചെയ്യുകയുണ്ടായില്ല അപ്പോൾ അതിന് വിപരീതമായിട്ട് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഒരു കറക്ഷൻ ഉണ്ടാകും അതിന് എഗെയിൻസ്റ്റ് ഉള്ള പ്രിക്കോഷൻസ് പല റെഗുലേറ്റേഴ്സും എടുക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് അതിനെക്കുറിച്ച് വല്ലാതെ നമ്മൾ ടെൻഷനടിക്കേണ്ട കാര്യവും ഇല്ല അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഓരോ നെഗറ്റീവ് ന്യൂസുകൾക്കും എഗെയിൻസ്റ്റ് നമ്മൾ റിയാക്റ്റ് ചെയ്യാതിരിക്കുക നമ്മുടെ പോർട്ട്ഫോളിയോസ് വളരെ നല്ല രീതിയിൽ കീപ്പ് ചെയ്യുക അതേസമയം വളരെ നല്ല പ്രോഫിറ്റുള്ള സ്റ്റോക്കുകളിൽ നമുക്ക് വേണമെങ്കിൽ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാനും കൂടെ അവസരമായിട്ട് തന്നെ നമ്മൾ ഈ അവസരത്തിന് കാണണം കഴിഞ്ഞ വീക്കിൽ വന്ന നമ്മുടെ ജി ഡി പി ഡാറ്റ വന്നപ്പോൾ നമുക്ക് എയിറ്റ് പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജിൻ്റെ ഗ്രോത്താണ് ക്വാർട്ടർ ത്രീയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അത് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ട് സിക്സ് പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജിൻ്റെ ആയിരുന്നു എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു ഗ്രോത്ത് റേറ്റ് എന്തായാലും കഴിഞ്ഞ കഴിഞ്ഞ ക്വാർട്ടറിൻ്റെ സിക്സ് സെവൻ പോയിന്റ് സിക്സ് പെർസെൻറ്റേജിനെ ഗ്രോ ചെയ്ത് എയ്റ്റ് പോയിന്റ് ഫോർ പെർസെൻറ്റേജിൻ്റെ ഒരു ജി ഡി പി ഗ്രോത്താണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഫൈനാൻഷ്യൽ ഇയർ ട്വൻറ്റി ഫോറിൻ്റെ ജി ഡി പി ഇപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സെവൻ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജിൻ്റെ ജി ഡി പി ഗ്രോത്താണ് നമ്മളിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്തായാലും ഈ ജി ഡി പി ഗ്രോത്ത് എയിറ്റ് പോയിന്റ് ഫോർ പെർസെൻറ്റേജ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് ഫ്രൈഡേയിൽ നമുക്ക് മാർക്കറ്റ് വലിയൊരു റാലി നടത്തി നിഫ്റ്റി വലിയൊരു റാലി നടത്തിയത് എന്തായാലും അത് അതിന് തൊട്ട് മുമ്പ് തന്നെ ബാർക്ലേസ് ഇന്ത്യയുടെ ജി ഡി പി ഗ്രോത്ത് എയിറ്റ് പെർസെൻറ്റേജിലേക്ക് വരും എന്നുള്ളൊരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായി അപ്പോൾ ഇത് വേൾഡ് മുഴുവൻ ആക്സെപ്റ്റ് ചെയ്തൊരു റിയാലിറ്റിയാണ് ഇന്ത്യയുടെ ജി ഡി പി എയ്റ്റ് പേഴ്സൻറ്റേജിലേക്ക് മൂവ് ചെയ്യുന്നു എന്നുള്ളത് അപ്പോൾ അതിന് അതിന് ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു മാർക്കറ്റിൽ ഒരു പെർഫോമൻസ് ആയിരിക്കും നമുക്ക് വരും വർഷങ്ങളിൽ നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ നമ്മൾ പ്രത്യേകിച്ച് മാർക്കറ്റിലുണ്ടാകുന്ന ഇൻ്റർമീഡിയൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും നെഗറ്റീവ് ഇവൻസിനോട് റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു റിയാലിറ്റി എപ്പോഴും നമ്മുടെ മൈൻഡിൽ കീപ്പ് ചെയ്യുക മാർക്കറ്റ് എയ്റ്റ് പേഴ്സൻറ്റ് ജി ഡി പി പെർഫോം ചെയ്യുന്ന വേൾഡിൽ ഒരേ ഒരു രാജ്യം ഇന്ത്യ ആയിരിക്കും അതുകൊണ്ട് ഇന്ത്യയിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൂടുതൽ വരും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്ന കമ്പനീസും വളരെ നല്ല രീതിയിൽ അതിൽ സ്റ്റോക്ക് പ്രൈസുകളും പെർഫോം ചെയ്യുമെന്നുള്ള റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ സ്റ്റോക്കുകൾ അത് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്റ്റോക്കുകൾ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകൾ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കീപ്പ് ചെയ്യാനായിട്ട് അതുപോലെ കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ് ജെഫ്രീസ് നമ്മൾ രണ്ടായിരത്തി മുപ്പതിലോടുകൂടി ഇന്ത്യൻ എക്കണോമിൻ്റെ ഇന്ത്യയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ടെൻ ട്രില്യൺ ഡോളേഴ്സിലേക്ക് വരും എന്നുള്ളൊരു കാര്യം പറഞ്ഞതല്ലേ അപ്പോൾ അതുപോലെ അത് 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 നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തേഴിൽ ഇതുപോലെ തന്നെ ഫൈവ് ട്രില്യൺ 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 ജി ഡി പി നമ്മുടെ ഫൈവ് ട്രില്യൺ യു എസ് ഡോളേഴ്സിലേക്ക് വരുമെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയുടെ ജി ഡി പി ഇന്ത്യ തേർഡ് വേൾഡിൽ ഏറ്റവും തേർഡ് എക്കോണോമി ആകും രണ്ടായിരത്തി ഇരുപത്തേഴിലേക്കെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനും കൂടെ ആണ് അന്ന് ജെഫ്രീസ് പറഞ്ഞത് അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ മാർക്കറ്റ് വരും ദിവസങ്ങളിൽ രണ്ടായിരത്തി മുപ്പത് വരെ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്നുള്ള കാര്യം അതിൽ വളരെയധികം റിട്ടേൺസ് ഉണ്ടാക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പക്ഷേ നമ്മൾ ക്വാളിറ്റി സ്റ്റോക്കുകളിലായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത് സ്മോൾ ക്യാപ്പിലാണെങ്കിലും മിഡ് ക്യാപ്പിലാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ല ബിസിനസ് പൊട്ടൻഷ്യലുള്ള കമ്പനികളിൽ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങനെ അതല്ലാതെ ഏതെങ്കിലുമൊക്കെ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുക ചെയ്തിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത് അതെല്ലാം ആ പോർട്ട്ഫോളിയോകളെല്ലാം പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറേണ്ട ഒരു സമയം കൂടിയാണ് നമുക്കിപ്പോൾ ഉള്ളത് അത് എന്തായാലും ക്വാളിറ്റി സ്റ്റോക്കുകൾ വരും ദിവസങ്ങളിൽ നമുക്ക് വളരെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് നൽകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതുപോലെ നമ്മുടെ ക്യാബിനറ്റ് കഴിഞ്ഞ ദിവസത്തിൽ റൂഫ് ടോപ്പ് സോളാർ സ്കീമിന് വേണ്ടിയിട്ട് ഒരു സെവൻറ്റി ഫൈവ് തൗസൻഡ് ക്രോർസിൻ്റെ എമൗണ്ട് അവർ ഒരാ മാറ്റിവയ്ക്കുകയുണ്ടായി അപ്പോൾ അത് അതിൽ വന്നിരിക്കുന്ന സ്കീം വന്നിരിക്കുന്ന സിക്സ്റ്റി പെർസെൻറ്റേജ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒരു ടു കെ വി എ വരെയുള്ളതിന് സിക്സ്റ്റി പെർസെൻറ്റേജ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസും അതിന് മുകളിലേക്കുള്ള ടു ത്രീ കെ വി കപ്പാസിറ്റി ഉള്ളവർക്ക് ഫോർട്ടി പെർസെൻറ്റേജ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസാണ് നമ്മളതിൽ ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് അത് അതും അത് മീൻ ചെയ്യുന്നത് ഒരു തേർട്ടി തൗസൻഡ് റുപ്പീസിൻ്റെ സബ്സിഡി ഫോർ വൺ കെ വി കിലോ വാട്ട് സിസ്റ്റത്തിലുള്ളവർക്കും സിക്സ്റ്റി തൗസൻഡ് റുപ്പീസ് ഫോർ ടു കെ വി സിസ്റ്റംസ് ഉള്ളവർക്കും അതുപോലെ തന്നെ ത്രീ കെ വി മുകളിലുള്ളവർക്ക് സെവൻറ്റി എയ് തൗസൻ്റേയും സബ്സിഡി ലഭിക്കാവുന്ന രീതിയിലാണ് ഈ റൂപ് ടോപ്പ് സോളാർ സിസ്റ്റം ഡെവത്തിൻ്റെ സ്കീം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിൽ നിന്നും നമ്മൾ മാർക്കറ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കേണ്ടത് വരും ദിവസങ്ങളിൽ വരും വരുന്ന ഒന്നോ രണ്ടോ വർഷത്തേക്ക് നമ്മുടെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഇതുപോലെയുള്ള ടോപ്പ് സോളാർ പ്രൊഡക്ഷൻ ഉള്ള കമ്പനികളും അതുപോലെ ആ അത് ആ അതിൻ്റെ മാനുഫാക്ചറിങ്ങിലും അതിൻ്റെ സർവീസിലൊക്കെ ഉള്ള കമ്പനികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഡിമാൻഡ് നമുക്ക് അടുത്ത വർഷം വരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് എന്തായാലും ഈ റൂഫ് ടോപ്പ് സോളാർ സ്കീം ഇന്ത്യയിൽ വലിയൊരു സക്സസ് ആകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ കഴിഞ്ഞൊരു വൺ ഇയറിൽ കുറേ സ്റ്റോക്കുകൾ വലിയ രീതിയിൽ റാലി ചെയ്യുകയുണ്ടായി അപ്പോൾ ആ സ്റ്റോക്കുകൾ ഒരു ഹയർ ലെവലിൽ ഒരു കൺസോളിഡേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൽ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഒരുപക്ഷെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലുണ്ടെങ്കിൽ നമുക്കൊരു പാർട്ട് പ്രോഫിറ്റൊക്കെ ബുക്ക് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഐ ആർ എഫ് സി എന്നുള്ള സ്റ്റോക്ക് നോക്കും നമുക്ക് ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ എന്നുള്ള സ്റ്റോക്ക് സ്റ്റോക്ക് ഒരു ഫോർട്ടി ഫൈവ് ലെവലിൽ നിന്നൊക്കെ ഐ മീൻ ഒരു ട്വൻറ്റി ഫൈവ് ലെവലിൽ നിന്നാണ് ആ സ്റ്റോക്ക് റാലി ചെയ്ത് വന്നിട്ടുള്ളതല്ലേ വൺ നയൻറ്റി ടു ലെവലൊക്കെ ഹൈ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു വൺ ഫോർട്ടി വൺ ഫോർട്ടി ഫൈവ് ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഈ സ്റ്റോക്ക് ഐ ആർ എഫ് സി ഓൾമോസ്റ്റ് ഫോ മോർ ദാൻ ഫോർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റാലിയാണ് കഴിഞ്ഞൊരു വർഷത്ത് നടത്തിയിട്ടുള്ളതിൽ അപ്പോൾ ഈ സ്റ്റോക്കിലൊക്കെ നമുക്കൊരു പ്രോഫിറ്റ് ഉള്ള സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ട് പ്രോഫിറ്റ് എങ്കിലും ബുക്ക് ചെയ്യേണ്ട ഒരു സമയമായി അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് ഹഡ്കോ എന്നുള്ള സ്റ്റോക്ക് ഹഡ്കോ ഒരു ഫോർട്ടി ലെവലിൽ നിന്നും റാലി ചെയ്ത് ടു ട്വൻ്റി സിക്സ് വരെയൊക്കെ മൂവ് ചെയ്തൊരു സ്റ്റോക്കാണല്ലേ അപ്പോൾ ഈ ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ ചാട്ടിലൊരു കൺസോളിഡേഷൻ നടക്കുന്നത് കാണാം അപ്പോൾ നമുക്ക് ഈ സ്റ്റോക്ക് ഓൾമോസ്റ്റ് ഒരു വൺ ഫോർ ഹൺഡ്രഡ് പെർസെൻറ്റേജാണ് കഴിഞ്ഞ വൺ ഇയറിൽ റാലി ചെയ്തത് അതുകൊണ്ട് ഹഡ്കോലും നമുക്കൊരു പാർട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ട ഒരു സമയമാണ് ഹഡ്കോ നമ്മൾ പല പ്രാവശ്യം നമ്മുടെ സ്റ്റോക്ക് ഓഫ് ദ വീക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് എൻ ബി സി സി എന്നുള്ളൊരു സ്റ്റോക്ക് നമുക്കാണെങ്കിൽ ഈ സ്റ്റോക്ക് ഒരു തേർട്ടി ലെവലിൽ നിന്നൊക്കെയാണ് റാലി ചെയ്തത് വൺ സെവൻറ്റി സിക്സ് എന്നുള്ളൊരു ലെഫ്റ്റ് ടൈം ഹൈ ടെസ്റ്റ് ചെയ്തത് ആ ലെവലിലേക്ക് റാലി ചെയ്തപ്പോൾ ഉള്ളത് നമുക്ക് കാണാം എൻ ബി സി സി മോർ ദാൻ ത്രീ ഹൺഡ്രഡ് പെർസെൻറ്റേജിൻ്റെ ഒരു റാലിയാണ് കഴിഞ്ഞ ഒരു വൺ ഇയറിൽ നടത്തിയിട്ടുള്ളത് അപ്പോൾ എൻ ബി സി സി എന്നുള്ള സ്റ്റോക്കും ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ട് പ്രോഫിറ്റ് എങ്കിലും ബുക്ക് ചെയ്യേണ്ട ഒരു സമയമായി എന്നുള്ളത് നമുക്ക് ചാർട്ടിൽ നിന്ന് കാണാൻ സാധിക്കും അതുപോലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നമുക്ക് കാണാം ഒരു ഫൈവ് ഹൺഡ്രഡ് ലെവലിൽ നിന്നാണ് ഈ സ്റ്റോക്ക് മൂവ് ചെയ്തത് ഓൾമോസ്റ്റ് ഒരു ടു തൗസൻഡ് ഫൈവ് നയൻറ്റി എയ്റ്റ് വരെയൊക്കെയുള്ളൊരു ഹൈ സെറ്റ് ചെയ്തത് ആ സ്റ്റോക്ക് ഇപ്പോഴും ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ലെവലിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ടെസ്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ബി എസ് സി വളരെ സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ പെർഫോം ചെയ്യുന്നതുകൊണ്ട് ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണമെന്നില്ല പക്ഷേ ഈ സ്റ്റോക്കും ഒരു മോർ ദാൻ ഫോർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റാലി കഴിഞ്ഞൊരു വൺ ഇയറിൽ ചെയ്തൊരു സ്റ്റോക്കാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നുള്ളത് നമുക്കിതിൽ നിന്ന് കാണാം അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് ജിൻഡാൽസോ എന്നുള്ള സ്റ്റോക്ക് ഈ സ്റ്റോക്ക് ഒരു വൺ തേർട്ടി ഫൈവ് ലെവലിൽ നിന്നാണ് റാലി നടത്തി ഫൈവ് ഫിഫ്റ്റി എയ്റ്റിൻ്റെ ഒരു ഹൈ ഒക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു കൺസോളിറ്റേഷൻ്റെ മൂഡിലാണ് ഓൾമോസ്റ്റ് ഒരു ടു ഫിഫ്റ്റി പെർസെൻറ്റേജിൽ അധികമാണ് ജിൻഡാൽസോ റാലി ചെയ്തിരുന്നത് ജിൻഡാൽസോയിൽ നമുക്ക് ഒരു പാർട്ട് പ്രോഫിറ്റ് എങ്കിലും ബുക്ക് ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കാണാം അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് അദാനി പവർ അദാനി പവർ എന്നുള്ള സ്റ്റോക്ക് നമുക്ക് കാണാം ടു ഹൺഡ്രഡ് ഫോർട്ടീൻ ലെവലിൽ നിന്നൊക്കെയാണ് റാലി ചെയ്ത് ഫൈവ് എയ്റ്റി നയൻ്റെ ഒരു ഹൈക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു കൺസോളിഡേഷനിലൂടെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ഒരു വൺ ഇയറിൽ വൺ ഫിഫ്റ്റി പെർസെൻറ്റേജുള്ള റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ് അദാനി പവർ അപ്പോൾ അദാനി പവറിലും നമുക്കൊരു വേണമെങ്കിൽ ഒരു പാർട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിനു ശേഷം വീണ്ടും റീഎൻട്രി ചെയ്യാവുന്ന ഒരു പ്ലാനോടുകൂടി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് മറ്റൊരു സ്റ്റോക്കാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്നുള്ള സ്റ്റോക്ക് നമുക്ക് കാണാം ടു തേർട്ടി ഫോർ ലെവലിൽ നിന്നൊക്കെയാണ് സ്റ്റോക്ക് റാലി ചെയ്ത് നയൻ ഫോർട്ടി ഫൈവ് ലെവലിലേക്കൊക്കെ വന്നിട്ടുള്ളത് എന്തായാലും ഈ സ്റ്റോക്ക് ഒരു ഇപ്പോഴത്തെ ഡിഫൻസ് സെക്ടറിൻ്റെ ഒരു മൂവ്മെൻറ് കൊണ്ട് കഴി നമുക്കിനിയും ഈ സ്റ്റോക്ക് കണ്ടിന്യൂ ഈ അപ്പ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാം എന്ന് നമുക്ക് നല്ല സാധ്യതയുണ്ട് എന്തായാലും നമുക്കത് ഈ സ്റ്റോക്ക് ഒരു വൺ ഇയറിൽ ത്രീ ഹൺഡ്രഡ് പെർസെൻറ്റേജിൽ റാലി ചെയ്താണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊച്ചിൻ ഷിപ്പേർഡ് നമുക്ക് വീണ്ടും പോർട്ട്ഫോളിയോയിൽ കണ്ടിന്യൂ ചെയ്ത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്തായാലും കൊച്ചിൻ ഷിപ്പ്യാർഡിനൊരു തൗസൻഡ് ടു ഹൺഡ്രഡ് വരെയെങ്കിലും ഒരു ലെവൽ ഒരു മൂവ്മെൻറ്റും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ലേറ്റസ്റ്റ് ഡയമണ്ട് പിക്ക് ആയ ഡയമണ്ട് പിക്ക് ട്വൻറ്റി വൺ കഴിഞ്ഞ വീക്കിൽ ഞങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ട് ആ ഡയമണ്ട് പിക്ക് ആവശ്യമുള്ളവർക്ക് നമ്മുടെ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ നമുക്ക് നമ്മുടെ കഴിഞ്ഞ വീക്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത നമ്മുടെ സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഈ സ്റ്റോക്കുകൾ ഇൻഡോ കൗണ്ട് ഇൻഡസ്ട്രീസ് എന്നുള്ള സ്റ്റോക്ക് നമ്മൾ ടു സെവൻറ്റി ലെവലിലാണ് എൻറ്റർ ചെയ്തിരുന്നത് കഴിഞ്ഞ വീക്കിൽ ഈ സ്റ്റോക്ക് ഒരു ടു സിക്സ് ത്രീ സിക്സ്റ്റി ഫോർ വരെയൊക്കെയുള്ള റാലി നടത്തിയപ്പോൾ നമുക്കൊരു ട്വൻറ്റി സിക്സ് പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇൻഡോ കൗണ്ട് ഇൻഡസ്ട്രീസ് എന്നുള്ള ഈ സ്റ്റോക്കിൽ നമുക്ക് സാധിക്കേണ്ടായി അതുപോലെ മറ്റൊരു സ്റ്റോക്ക് ഗ്രാനുവൽസ് എന്നുള്ള സ്റ്റോക്ക് നമ്മൾ ത്രീ സിക്സ്റ്റി ഫൈവ് ലെവലിലാണ് എൻ്റർ ചെയ്തിരുന്നത് ഈ സ്റ്റോക്ക് ഫോർ എയ്റ്റി എന്നുള്ള നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തപ്പോൾ ഒരു തേർട്ടി വൺ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഗ്രാനൂൾസിൽ സാധിക്കുന്നുണ്ട് അതുപോലെ മറ്റൊരു സ്റ്റോക്ക് ഗ്രീൻ പ്ലൈ എന്നുള്ള സ്റ്റോക്കാണ് ഈ സ്റ്റോക്ക് ടു ഹൺഡ്രഡ് ലെവലിലായിരുന്നു നമ്മൾ എൻ്റർ ചെയ്തിരുന്നത് ഈ സ്റ്റോക്കിൽ ഒരു ടു സെവൻറ്റി എന്നുള്ളൊരു ടാർഗറ്റ് അച്ചീവ് ചെയ്തപ്പോൾ നമുക്കൊരു തേർട്ടി ഫൈവ് പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഗ്രീൻ പ്ലൈയിൽ സാധിക്കുന്നുണ്ട് അതുപോലെ മറ്റൊരു സ്റ്റോക്ക് സോന കോംസ് എന്നുള്ള സ്റ്റോക്ക് നമ്മളൊരു ഫൈവ് തേർട്ടി സെവൻ ലെവലിലായിരുന്നു ഒരു ആവറേജ് എൻട്രി ഉണ്ടായിരുന്നത് നമുക്കൊരു സിക്സ് എയ്റ്റി ലെവലിലാണ് നമ്മളതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തത് അപ്പോൾ നമുക്കൊരു ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സോന കോംസിൽ സാധിക്കുകയുണ്ടായി അതുപോലെ സുപ്രജി എന്നുള്ള സ്റ്റോക്ക് നമ്മൾ എൻറ്റർ ചെയ്തിരുന്നത് ത്രീ സെവൻറ്റി ഫൈവാണ് ഫോർ ട്വൻറ്റി ഫൈവ് എന്നുള്ള ലെവലിൽ നമ്മളതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ നമുക്കൊരു തേർട്ടീൻ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു അതുപോലെ നമ്മുടെ മറ്റൊരു സ്റ്റോക്കായിരുന്നു എൽ ജി എക്യൂപ്മെൻറ്റ്സ് എന്നുള്ള സ്റ്റോക്കിൽ നമ്മൾ എൻ്റർ ചെയ്തിരുന്നത് ഫൈവ് സെവൻറ്റി ലെവലിലായിരുന്നു ഈ സ്റ്റോക്കിൽ നമുക്കൊരു സിക്സ് ഫോർട്ടി ഫൈവ് എന്നുള്ള ലെവലിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ നമുക്കൊരു തേർട്ടീൻ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു അതുപോലെ സ്നൈഡർ ഇലക്ട്രിക് എന്നുള്ള സ്റ്റോക്കിൽ നമ്മൾ ഫോർ സെവൻറ്റി ഫൈവ് ലെവലിലായിരുന്നു എൻ്റർ ചെയ്തിരുന്നത് ഈ സ്റ്റോക്കിൽ നമ്മൾ ഒരു ഫൈവ് നയൻറ്റി ഫൈവ് എന്നുള്ള ലെവലിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് സ്നൈഡർ ഇലക്ട്രിക്കലിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു അടുത്തത് നമുക്കിനി കഴിഞ്ഞ വീക്കിലെ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഈ സ്റ്റോക്കുകൾ ഇൻ്റലക്റ്റ് ഡിസൈൻ എറിയുന്ന ട്വൻറ്റി ഫോർ പെർസെൻറ്റേജ് ഉയർന്നാണ് ക്ലോസ് ചെയ്തത് ഡാറ്റ പാറ്റേൺസ് എയ്റ്റീൻ പെർസെൻറ്റേജ് ഉയർന്നും ഇൻഡസ്റ്റ് ടവേഴ്സ് സിക്സ്റ്റീൻ പെർസെൻറ്റേജ് ഉയർന്നു ജെമനോ ഓട്ടോ ഫോർട്ടീൻ പെർസെൻറ്റേജ് ഉയർന്നും പി ബി ഫിൻടെക് നയൻ പെർസെൻറ്റേജ് ഉയർന്നു ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ നയൻ പെർസെൻറ്റേജ് ഉയർന്നും സോന ബി എൽ ഡബ്ല്യു പ്രിസിഷൻ ഫോർജിങ്സ് നയൻ പെർസെൻറ്റേജ് ഉയർന്നു സി ജി പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻസ് നയൻ പെർസെൻറ്റേജ് ഉയർന്നു സൺഫാർമ നയൻ പെർസെൻറ്റേജ് ഉയർന്നും എ പി എൽ അപ്പോളോ ട്യൂബ്സ് എയ്റ്റ് പെർസെൻ്റേജ് ഉയർന്നു സുപ്രജിത് എഞ്ചിനീയറിംഗ് എയ്റ്റ് പെർസെൻറ്റേജ് ഉയർന്നു വിഗാർഡ് ഇൻഡസ്ട്രീസ് എയ്റ്റ് പെർസെൻറ്റേജ് ഉയർന്നു ഇഞ്ചർ 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 സോൾ റാൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ഉയർന്നും ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനി എയ്റ്റ് പെർസെൻറ്റേജ് ഉയർന്നും എൽ ജി എക്യുപ്മെൻറ്റ്സ് എയ്റ്റ് പെർസെൻറ്റേജ് ഉയർന്നാണ് ക്ലോസ് ചെയ്തത് ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ്പർ ട്രെൻഡിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്തായാലും ഈ സ്റ്റോക്കുകൾ നമുക്ക് അടുത്ത ആഴ്ചയിലും നമ്മുടെ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം അതുപോലെ നമുക്ക് കഴിഞ്ഞ വീക്കിലെ ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കാം ഈ ഡാറ്റയിൽ നമുക്ക് കാണാം ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കഴിഞ്ഞ വീക്കിൽ ട്വൻറ്റി ത്രീ പോയിൻ്റ് ഫോർ ക്രോർസിൻ്റെ ബയേഴ്സ് ആയിരുന്നു അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എയിറ്റ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എയ്റ്റ് ക്രോഴ്സിൻ്റെ ബയേഴ്സുമായിരുന്നു നമുക്കിനി അടുത്തതായിട്ട് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം നമ്മൾ കഴിഞ്ഞ വീക്കിലെ നിഫ്റ്റിയുടെ ട്രേഡിംഗ് പാറ്റേൺ ആണ് കാണുന്നത് നമ്മൾ സാറ്റർഡേയുടെ മോക്ക് ട്രേഡിംഗ് നമ്മൾ എന്തായാലും അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ട്വൻറ്റി തേർഡ് ഫെബ്രുവരി നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത് ട്വൻറ്റി ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൽവിലാണ് അതിനുശേഷം ട്വൻ്റി സിക്സ് ഫെബ്രുവരിയിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തത് നയൻറ്റി പോയിന്റ്സ് താഴെ താഴ്ന്നായിരുന്നു അതേസമയം ട്വൻറ്റി സെവൻ ഫെബ്രുവരിയിൽ നിഫ്റ്റി സെവൻറ്റി സിക്സ് പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്തത് ട്വൻറ്റി എയ്ത്ത് ഫെബ്രുവരിയിൽ നിഫ്റ്റി ടു ഫോർട്ടി സെവൻ പോയിൻസിൻ്റെ ഷാർപ്പായിട്ടുള്ളൊരു സെൽഫോർഡ് കൂടിയാണ് ക്ലോസ് ചെയ്തത് അതിന് ശേഷം ട്വൻ്റി നയത്ത് ഫെബ്രുവരിയിൽ തേർട്ടി വൺ പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത് പക്ഷേ ഫസ്റ്റ് മാർച്ചിൽ നിഫ്റ്റി ത്രീ ഹണ്ട്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് പേഴ്സ് പേർ ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് പോയിന്റ്സിൻ്റെ ഹ്യൂജ് റാലിയോടു കൂടി ഒരു പുതിയൊരു ലൈഫ് ടൈം ഹൈ ആയിട്ടുള്ള ഒരു ട്വൻറ്റി ടു തൗസൻഡ് ത്രീ ഫിഫ്റ്റി ത്രീ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ആണ് ക്ലോസ് ചെയ്തത് എന്തായാലും കഴിഞ്ഞ വീക്കിൽ നിഫ്റ്റി ഒരു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി സിക്സ് പോയിന്റ്സിൻ്റെ ഒരു അഡീഷണോട് കൂടിയാണ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തത് നമുക്കിനി നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാം നിഫ്റ്റി ഫെബ്രുവരി മന്ത് ക്ലോസ് ചെയ്തത് ടി ടു ഫിഫ്റ്റി സെവൻ പോയിന്റ്സ് കൂടെ ആഡ് ചെയ്താണെന്നുണ്ടെങ്കിൽ മാർച്ച് മന്തിൽ നമ്മൾ ഫസ്റ്റ് ഡേല് തന്നെ ത്രീ ഹഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് പോയിന്റ്സ് കൂടെ ആഡ് ചെയ്താണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് അതുപോലെ നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട ഡി എം എസ് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് നമുക്ക് കാണാം ടു ഹൺഡ്രഡ് ഡി എം എ വരുന്നത് ട്വൻറ്റി തൗസൻഡ് ആൻഡ് സിക്സ്റ്റി എയ്റ്റിലും ഹൺഡ്രഡ് ഡി എം എ വരുന്നത് ട്വൻറ്റി തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി നയനിലുമാണ് ഫിഫ്റ്റി ഡി എം എ വരുന്നത് ട്വൻ്റി വൺ തൗസൻഡ് സെവൻ സിക്സ്റ്റി സിക്സിലും ട്വൻറ്റി ഡി എം എ വരുന്നത് ട്വൻറ്റി വൺ തൗസൻഡ് നയൻ എയ്റ്റി ഫോറിലുമാണ് അതുപോലെ നമുക്ക് ഡെയിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട് നോക്കാം നമുക്ക് കാണാം വ്യൂറ്റ് പോയിന്റ് ആയിട്ട് നിൽക്കുക ട്വൻറ്റി വൺ തൗസൻഡ് നയൻ തേർട്ടി സിക്സ് ആണെന്നും അതിന് മുകളിൽ റെസിസ്റ്റൻസ് ലെവലായിരിക്കും ട്വൻറ്റി ടു തൗസൻഡ് വൺ എയ്റ്റി ഫോർ ട്വൻറ്റി ടു തൗസൻഡ് ത്രീ ഫോർട്ടി വൺ ട്വൻറ്റി ടു തൗസൻഡ് സിക്സ് സെവൻറ്റി സിക്സ് ട്വൻറ്റി ത്രീ തൗസൻഡ് വൺ ഹഡ്രഡ് ആൻഡ് ടെൻ എന്നീ ലെവൽസ് ആയിരിക്കും അതേസമയം ട്വൻറ്റി വൺ തൗസൻഡ് നയൻ തേർട്ടി സിക്സിന് താഴെ സപ്പോർട്ട് ലെവലുകളായിരിക്കാം ട്വൻറ്റി വൺ തൗസൻഡ് സിക്സ് നയൻറ്റി വൺ ട്വൻറ്റി വൺ തൗസൻഡ് ഫൈവ് സെവൻറ്റി സിക്സ് ട്വൻറ്റി വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ട്വൻറ്റി തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ട്വൻറ്റി തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടിൻ എന്നീ ലെവൽസ് ആയിരിക്കും അത് നമുക്ക് അതേസമയം നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്കൊരു ഒരു ഒരു ട്രേഡിംഗ് റേഞ്ച് നമുക്ക് ഫിക്സ് ചെയ്യാം അതിൽ അപ്പർ റേഞ്ച് നമുക്ക് കാണാം ട്വൻറ്റി ത്രീ തൗസൻഡ് ഹൺഡ്രഡ് ആൻഡ് ടെൻ ആയിരിക്കും എന്നുണ്ടെങ്കിൽ താഴെ ലോവർ റേഞ്ചായിരിക്കാം ട്വൻറ്റി വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് പിവിറ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാവുന്ന ട്വൻറ്റി വൺ തൗസൻഡ് നയൻ തേർട്ടി വണ്ണുമായിരിക്കും നമുക്കിനി നമ്മുടെ അടുത്ത വീക്കിലെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കാം നമ്മുടെ സ്റ്റോക്ക് ഓഫ് ദി വീക്ക് ആയിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് ഗ്രാനൂൽസ് ആണ് ഗ്രാനൂൽസ് ഫോർ സിക്സ്റ്റി ഫൈവിന് മുകളിലേക്കുള്ളൊരു ബ്രേക്ക്ഔട്ട് ലഭിക്കുകയാണെങ്കിൽ അടുത്ത റെസിസ്റ്റൻസ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ ആണ് അതുകൊണ്ട് നമ്മുടെ സ്റ്റോക്ക് ഓഫ് ദി വീക്ക് ഗ്രാനൂൽസ് ആയിരിക്കും അതുപോലെ നമ്മുടെ ട്രിപ്പിൾ ഏറ്റ് ടെക്നിക്കൽ പിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് വീ ഗാർഡാണ് വി ഗാർഡിന് ത്രീ ഹൺഡ്രഡ് തേർട്ടി ഫൈവിന് ബ്രേക്ക് ഔട്ട് ലഭിക്കുകയാണെങ്കിൽ അടുത്തൊരു റെസിസ്റ്റൻസ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ആയിരിക്കും നമ്മുടെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്ക് വീ ഗാർഡാണ് അതുപോലെ നമുക്ക് ഇന്നത്തെ സ്റ്റോക്ക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്ക് ഔട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം ഈ സ്റ്റോക്കുകൾ എയ്സ് ആണ് ആക്ഷൻ കൺസ്ട്രക്ഷൻ എക്യുപ്മെൻസ് എൻ സി സി ശോഭ സ്നൈഡർ അതുപോലെ റെയിൽടെൽ കോർപ്പറേഷൻ എന്നീ സ്റ്റോക്കുകളാണ് ഈ സ്റ്റോക്കുകളും അടുത്ത വീക്കിൽ നമ്മുടെ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം താങ്ക് സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിൻ്റെ പ്രകടനത്തിന് ഒരു ഉറപ്പ് നൽകുന്നില്ല സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ് റെക്കമെൻഡേഷൻസ് അല്ല